നമസ്കാരം. മലയാള ഭാഷയെയും മലയാളിയെയും അടുത്തറിഞ്ഞ് അരനൂറ്റാണ്ടിലേറെ നമുക്കൊപ്പം സഞ്ചരിച്ച സുഗതകുമാരി ടീച്ചർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ്. പച്ചയായ യാഥാർത്ഥ്യങ്ങളെ വികാരസാന്ദ്രവും കൽപ്പനാ സുന്ദരവുമായി വരച്ചിട്ട മലയാളത്തിൻ്റെ എഴുത്തമ്മയെ തേടി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, വയലാർ പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം എന്നിങ്ങനെയുള്ള നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തി. 2006 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു. മലയാളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ എന്നും സജീവമായിരുന്ന സുഗതകുമാരി ബോധേശ്വരൻ കാർത്യായനി അമ്മ ദമ്പതികളുടെ മകളായി 1934 ജനുവരി 3 ജനിച്ചത്. കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ പിതാവിൻ്റെയും സംസ്കൃതം പ്രൊഫസറായിരുന്ന അമ്മയുടെയും ശിക്ഷണത്തിൽ വളർന്ന അവർ പ്രാഥമിക വിദ്യാഭ്യാസ കാലത്ത് തന്നെ എഴുത്തുകളുടെയും വായനകളുടെയും ലോകത്തെത്തി. തത്വശാസ്ത്രത്തിൽ MA ബിരുദവും സ്വന്തമാക്കി. തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പൽ, തളിരു മാഗസികയുടെ പത്രാധിപ, സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ എന്നീ സ്ഥാനങ്ങൾ വഹിക്കുകയുണ്ടായി. മനുഷ്യരെ പോലെ പ്രകൃതിയെയും കരുതലോടെ കാണണമെന്ന വാദം ഉയർത്തിപ്പിടിച്ച അവർ പ്രകൃതി സംരക്ഷണ സമിതിയുടെ സ്ഥാപക സെക്രട്ടറി പദവി വഹിച്ച സുഗതകുമാരി സൈലന്റ് വാലി പ്രക്ഷോഭവും ആഞ്ഞടിച്ചപ്പോൾ സേവ് സൈലന്റ് വാലി പ്രതിഷേധത്തിൽ വലിയ പങ്കുവഹിക്കുകയുണ്ടായി. 1961 പുറത്തിറങ്ങിയ മുത്തുചിപ്പി എന്ന കൃതിയിലൂടെയാണ് സുഗതകുമാരി എഴുത്തിൻ്റെ വിശാലതയിലേക്ക് പടികടന്നെത്തിയത്. സ്വപ്നഭൂമി, പാതിരാപ്പൂക്കൾ, പ്രണാമം എന്നീ കൃതികൾ വായനക്കാരെ പിടിച്ചിരുത്തിയതോടെ മലയാളിയുടെ പ്രിയ എഴുത്തുകാരിലേക്ക് സുഗതകുമാരിയും കടന്നു വന്നു. പിന്നാലെ രാധയെവിടെ, ദേവദാസി, കുറിഞ്ഞിപ്പൂക്കൾ, പാവം മാനവഹൃദയം, രാത്രിമഴ, അമ്പലമണി, കാവുതീണ്ടല്ലേ, ഇരുൾച്ചിറകുകൾ, തുലാവർഷപ്പച്ച, മണലെഴുത്ത്, കൃഷ്ണകവിതകൾ എന്നീ കൃതികളും പുറത്തു വന്നു. പാതിരാപ്പൂക്കൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് സ്വന്തമാക്കിയപ്പോൾ രാത്രിമഴ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും സാഹിത്യ പ്രവർത്തക പുരസ്കാരവും സ്വന്തമാക്കി. ഓടക്കുഴൽ അവാർഡ്, ആശാൻ പ്രൈസ്, വയലാർ അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ അമ്പലമണി സ്വന്തമാക്കി. നിരൂപക പ്രശംസ ഏറ്റുവാങ്ങിയ തുലാവർഷപ്പച്ചയ്ക്ക് ആശാൻ സ്മാരക സമിതി, മദ്രാസ് അവാർഡ് എന്നിവ ലഭിച്ചു. ഏഴുകോൺ ശിവശങ്കരൻ സാഹിത്യ അവാർഡ്, കൃഷ്ണ കവിതകൾ നേടി. മേഘം വന്നു തൊട്ടപ്പോൾ ദേവദാസി, വാഴത്തേൻ, മലമുകളിലിരിക്കെ, സൈലന്റ് വാലി, വായാടിക്കിളി, കാടിനു കാവൽ എന്നീ കൃതികളും സുഗതകുമാരിക്ക് അലങ്കാരമായി. 2006 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ച സുഗതകുമാരിയെ തേടി ഒരു പിടി പുരസ്കാരങ്ങൾ എത്തി. 2006 തന്നെ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ പരിഗണിച്ച് ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് നൽകി. ഈ മേഖലയിലെ ആദ്യ അവാർഡ് തന്നെ സുഗതകുമാരിയെ തേടിയെത്തി. ആ വർഷം തന്നെ സാമൂഹിക സേവനത്തിനുള്ള ജംസർവ് അവാർഡും ലഭ്യമായി. കൂടാതെ കാവുതീണ്ടല്ലേ, മേഘം വന്നു തൊട്ടപ്പോൾ, വാരിയല്ലി എന്നിവ ലേഖന സമാഹാരങ്ങളായിരുന്നു. അമ്പലമണി, രാത്രിമഴ തുടങ്ങി 10 കവിതാ സമാഹാരങ്ങളും 3 ബാലസാഹിത്യ കൃതികളും സുഗതകുമാരിക്ക് സ്വന്തമാണ്. വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ശബ്ദമുയർത്തുകയും ചെയ്തു. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരി സുഗതകുമാരി ടീച്ചറുടെ ഓർമ്മകൾക്ക് മുന്നിൽ തത്വമയി ന്യൂസിൻ്റെ പ്രണാമം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.